ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിൽ വളരെ പ്രതീക്ഷ നൽകുന്ന വളരെ നല്ലൊരു മത്സരാർത്ഥിയാണ് ഡോക്ടർ റോബിൻ എന്ന് അദ്ദേഹം ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. ഒന്നാം തരം ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ്. വളരെ സൂക്ഷ്മതയോടെ അദ്ദേഹം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ടോപ്പ് ഫൈവിൽ എത്താൻ എല്ലാ സാധ്യതയും കാണുന്ന ഒരു കണ്ടസ്റ്റന്റാണ്. ഞാൻ വളരെ ശ്രദ്ധയോടെ എന്ന് പറഞ്ഞതിൻ്റെ കാരണം അദ്ദേഹം കളിക്കുന്നത് വളരെ റിസ്ക് എടുത്തിട്ടാണ്. ഈ ഗെയിമിലൊരു പ്രശ്നമെന്ന് പറയുന്നത് ഏത് സമയത്തും പ്രേക്ഷകരും കയറി തിരിയാം, അതേസമയത്ത് തന്നെ മത്സരാർത്ഥികളും കയറി തിരിയാം. കാരണം അദ്ദേഹം എന്ന് പറയുന്നത് രണ്ട് സൈഡിലും നിന്നുകൊണ്ട് വളരെ കണ്ടന്റുകൾ ഉണ്ടാക്കി തന്നെയാണ് കളിക്കുന്നത്. അല്ലാതെ സേഫ് കളിയാണെന്ന് ഞാൻ പറയുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് അദ്ദേഹം ആ ടോയ് എടുത്തിട്ട്, അതായത് ആ പാവ എടുത്ത് ഒളിപ്പിച്ചു വെച്ചത്. അത് ആരും അറിഞ്ഞിട്ടില്ല. വളരെ കിടിലനായിട്ടുള്ള ഒരു മൂവാണ്. ചിലപ്പോൾ ലാലേട്ടൻ വരുമ്പോൾ അതിൻ്റെ പേര് വഴക്ക് പറയുമോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രശംസിക്കുമോ എന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു റിസ്ക് ഉണ്ട് ഇതിനകത്ത്. ബിഗ് ബോസ് ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കോ നെഗറ്റീവായിട്ടാണോ റിയാക്ട് ചെയ്യുന്നത്, അപ്പോൾ അതിനെ അദ്ദേഹം എങ്ങനെ അതിജീവിക്കും എന്നതൊക്കെ ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും നല്ലത് തീർച്ചയായിട്ടും ഗെയിം കളിക്കുന്നതാണ്. ഇവിടെ നമ്മുടെ ഡോക്ടറിൻ്റെ ഗെയിം സ്ട്രാറ്റജി വളരെ നന്നാവുന്നുണ്ട്. അതായത് അദ്ദേഹം എല്ലാവരുമായിട്ടും പേഴ്സണലി അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഒരു പേഴ്സണൽ ഫ്രണ്ട്ഷിപ്പോ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പോ ഫോം ചെയ്യാനായിട്ട് അദ്ദേഹം ട്രൈ ചെയ്യുന്നുണ്ട് എല്ലാവരുമായിട്ടും, ഒരു ക്ലോസ് റിലേഷൻഷിപ്പ്. അതേസമയത്ത് തന്നെ അദ്ദേഹം ഡബിൾ ഗെയിം കളിക്കുന്നുണ്ട്. അത് ബിഗ് ബോസിനകത്ത് കുറച്ച് സ്വാഭാവികമാണ്. ബിഗ് ബോസിനകത്ത് എന്തെങ്കിലുമൊക്കെ ഗെയിം സ്ട്രാറ്റജി ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് വളരെ തന്ത്രപരമായിട്ട് കുശാഗ്രബുദ്ധിയോടുകൂടി ഗെയിം കളിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഫസ്റ്റ് സീസണിലൊക്കെ സാബു സ്വീകരിച്ചിരുന്ന ഒരു രീതിയാണത്. അതുപോലെ ഉയർന്നു വരുമോ എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ ഇന്നത്തെയും കഴിഞ്ഞ ദിവസത്തെയും ഒക്കെ എപ്പിസോഡ്സ് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ നന്നായിട്ടൊരു സ്ട്രാറ്റജി നമുക്ക് കൂടി മനസ്സിലാവുന്ന രീതിയിൽ ഫോം ചെയ്ത് കളിക്കുന്നൊരു പ്ലെയറാണ് നമ്മുടെ ഡോക്ടർ മച്ചാൻ എന്നാണ് തോന്നുന്നത്. പക്ഷേ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഈ ശ്രദ്ധയോടെ കളിക്കുക, അതായത് നമ്മുടെ നവീൻ അറക്കലിന് ഡോക്ടറോട് ഓൾറെഡി ഒരു ചെറിയ പ്രശ്നം തോന്നിയിട്ടുണ്ട്. അതായത് നവീൻ വിഷമിച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ ഡോക്ടർ പോയിട്ട് പലതവണ എന്ത് പറ്റി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. സോ ഓവർ കെയറിങ് ഒരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ മറ്റൊരാളെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ചിലർക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. ആ കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ് നവീൻ. ഓൾറെഡി നവീൻ അത് അശ്വിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. സോ ഒരുപക്ഷേ ഭാവിയിൽ നവീനും നമ്മുടെ ഡോക്ടറും തമ്മിൽ ഒരു ഫൈറ്റൊക്കെ ഉണ്ടായേക്കാം. അത് ഒരു ഇതൊരു തുടക്കമാണ്, ഒരു ബിഗിനിങ് ആയിട്ട് വേണം കാണാൻ. സോ ഡോക്ടർ ഇനിയുള്ളവരെങ്കിലും വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്ത് കളിക്കുകയാണെങ്കിൽ നല്ലൊരു സ്ട്രാറ്റജിയാണ്. കാരണം അദ്ദേഹം എന്തൊക്കെയോ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരെ പോലെ ഒന്നും ചെയ്യാതെ അല്ലെങ്കിൽ കുറച്ചും കൂടി സേഫായിട്ട് നിൽക്കുന്നതിനേക്കാളും ഡോക്ടർ ഒരു ഡിഫറെൻ്റ് ആയിട്ട് തൻ്റെ ഒരു ഗെയിമിനെ റിസ്കിൽ വെച്ചിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ പ്രേക്ഷകരുടെ പിന്തുണ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ റിസ്ക് എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമുക്ക് നോക്കാം, ബിഗ് ബോസിനകത്ത് ഡോക്ടറിനെ നോമിനേറ്റ് ചെയ്യാനുള്ള ആളുകൾ കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ തരത്തിൽ അകത്തുള്ളവരെ ഒപ്പം നിർത്താൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഫോം ചെയ്തിരിക്കുന്നത്. അത് മറ്റുള്ളവർ മനസ്സിലാക്കാത്തടത്തോളം കാലം ബിഗ് ബോസിനകത്ത് അദ്ദേഹത്തിന് വലിയ ഭീഷണിയൊന്നും ഉണ്ടാവില്ല. ചെറിയ ചെറിയ ഉടക്കൊക്കെ ഉണ്ടായാലും ഒരു വലിയ ഭീഷണി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ബിഗ് ബോസിന് പുറത്ത് പ്രേക്ഷകർക്ക് കൂടി അദ്ദേഹത്തിൻ്റെ ഗെയിം സ്ട്രാറ്റജി ഇഷ്ടപ്പെടണമെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും ആദ്യത്തെ ഒരു 2-3 ദിവസം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡോക്ടർ മച്ചാൻ വളരെ കഴിവുള്ള ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറായിട്ട് തന്നെ കാണാം നമുക്ക്. അദ്ദേഹം നന്നായിട്ട് മുന്നോട്ട് ഇതുപോലെ തന്നെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടോപ്പ് 5 എത്താനുള്ള ക്വാളിറ്റി അദ്ദേഹത്തിനുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.